ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും ജാൻസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വെറും ഒരൊറ്റ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നമ്മുടെ ചീറ്റോസ് എല്ലാം കഴിക്കുന്നത് പോലെയാണ് കഴിക്കാനായിട്ട്. കുട്ടീസിനെല്ലാം ഒരുപാട് ഇഷ്ടമാവും, വലിയവർക്കും അതുപോലെ തന്നെ നന്നായിട്ട് ഇഷ്ടമാവും. നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തത് എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ സ്നാക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് നമ്മളിപ്പോൾ ദാ സ്റ്റൗവിലൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ഒന്നര കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ ഒരര ടീസ്പൂൺ അളവിൽ ഉപ്പും ഒരു ടീസ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള റവയാണ്. അതുപോലെ ഒന്നര കപ്പളവിലാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ റവ ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് വേണം ഇതുപോലെ ഇളക്കി കൊടുക്കാനായിട്ട്. ശേഷം ഇത് ഒരടപ്പ് വെച്ച് അടച്ചിട്ട് ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഇതുപോലെ നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മളിത് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഇതുപോലെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം ചെറു ചൂടോടുകൂടി തന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കണം. അപ്പോൾ നന്നായിട്ട് ചൂട് പോകുന്നതിന് മുൻപായിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കുക. കുഴച്ചെടുക്കുന്ന സമയത്ത് ഒട്ടും തന്നെ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇതാ നമ്മുടെ മാവെല്ലാം നന്നായിട്ട് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മുടെ കയ്യിൽ ഒരല്പം ഓയിലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. ശേഷം ഇതിൽ നിന്നും ചെറിയൊരു പീസ് എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ടൊന്ന് ഉരുട്ടി കൊടുക്കാം. ഇതെല്ലാം തന്നെ നമ്മൾ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ടാണ് ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുള്ളത്. എന്നാലാണ് ഇതിൻ്റെ ഉൾവശമൊക്കെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടുക. അപ്പോൾ ദാ ഇതെല്ലാം തന്നെ നമ്മളിപ്പോൾ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ആക്കിയിട്ടെടുക്കാം. അപ്പോൾ അതിനായിട്ട് സ്റ്റൗവിലൊരു പാൻ വെച്ച് കൊടുത്തിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നമ്മളിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഇത് ഫ്രൈ ആക്കി എടുക്കുന്നത്. പിന്നെ ഇത് ഫ്രൈ ആക്കി എടുക്കാനായിട്ട് വെളിച്ചെണ്ണ എടുക്കരുത്. വെളിച്ചെണ്ണ എടുത്താൽ ഇതിനൊരു വെളിച്ചെണ്ണയുടെ സ്മെല്ലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഏത് വാസന ഇല്ലാത്ത ഓയിൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് ഇതുപോലെ ഒരു ചെറിയ ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നത് വരെ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. ഇത് ഇതുപോലെ ഒരു കളറായി വരുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും അതുപോലെ 1 ടീസ്പൂൺ അളവിൽ ചാറ്റ് മസാല കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചാറ്റ് മസാല നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ വെറും മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ചാറ്റ് മസാല ചേർത്ത് കൊടുത്താൽ പിന്നെ എക്സ്ട്രാ ഉപ്പൊന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട, അതിൽ തന്നെ അത്യാവശ്യം ഉപ്പ് ഉണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് ചൂടോടുകൂടി കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള പുതിയ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള പുതിയ വെറൈറ്റി വീഡിയോസുമായിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.